2023-ൽ എടുത്തു പറയത്തക്ക വിജയങ്ങളൊന്നും നടൻ ദിലീപിനെ സംബന്ധിച്ച് ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. പോരാത്തതിന് തുടർ പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് നടൻ വീഴുകയും ചെയ്തു. ഇതിൽ നിന്നും താരത്തിന് പെട്ടെന്ന് തന്നെ കരകയറാൻ ആകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 2024 പ്രതീക്ഷയോടെ തന്നെയാണ് ദിലീപും നോക്കിക്കാണുന്നത്. ഈ വർഷം ആദ്യം നടന്റെ റിലീസിനെത്താൻ സാധ്യതയുള്ള തങ്കമണി എന്ന സിനിമയാണ്. തീർന്നില്ല, തിയേറ്ററുകളിൽ ചിരിമേളം തീർക്കാനുള്ള ചിത്രങ്ങളും നടന്റെ പക്കൽ ഉണ്ട് ഇത്തവണ. അതേസമയം നടൻ ഇടവേള ബാബുവും ദിലീപും നല്ല സുഹൃത്തുക്കളാണ്. അഭിനേതാവ് എന്നതിലുപരി താരസംഘടന അമ്മയുടെ നേതൃത്വത്തിലുള്ള ആളായിട്ടാണ് ഇടവേള ബാബു അറിയപ്പെടാറുള്ളത്. അമ്മയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പ്രതികരിച്ചുകൊണ്ടാണ് ബാബു പലപ്പോഴും വിവാദങ്ങളിൽ കുടുങ്ങിയിട്ടുള്ളത്. മുൻപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് പിന്തുണ അറിയിച്ചതിന്റെ പേരിലും നടൻ വിമർശിക്കപ്പെട്ടിരുന്നു. ദിലീപിനെ അമ്മ സംഘടനയിൽ നിന്നും പുറത്താക്കിയതിനെ പറ്റി ഇടവേള ബാബു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. അന്ന് ചില സമ്മർദ്ദങ്ങൾക്ക് മുകളിലാണ് ചില തീരുമാനം എടുക്കേണ്ടി വന്നതെന്നും ശരിക്കും ചില തെറ്റിദ്ധാരണകൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും ഒരു അഭിമുഖത്തിലൂടെ ഇടവേള ബാബു പറയുന്നു. ദിലീപ് വിഷയത്തിൽ ഞാനൊരു സാക്ഷിയായതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. നമ്മുടെ ഭരണഘടന അതിന് അധികാരം നൽകുന്നില്ല. ഒരു സമ്മർദ്ദത്തിന്റെ മുകളിലാണ് ഞങ്ങളെന്ന ഒരു തീരുമാനമെടുത്തത്. അത് പിന്നെ ജനറൽ ബോഡിയിൽ അംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങളത് തിരുത്തി. പക്ഷേ അത് അവിടെ നിന്നില്ല. അതിൽ തൂങ്ങി വാർത്തകളും വാർത്തകളുടെ മേൽ വാർത്തകളുമായി അത് പോകേണ്ടി വന്നു. അവസാനം അദ്ദേഹം തന്നെ സ്വയം രാജിവെച്ചു. അതാണ് അന്ന് സംഭവിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. രണ്ടുപേരും ഞങ്ങളുടെ അംഗങ്ങളാണ്. വ്യക്തിപരമായി ഇവർ രണ്ടുപേരെയും എനിക്ക് അടുത്തറിയാവുന്നതാണെന്നും ഇടവേള ബാബു പറയുന്നു. ദിലീപ് ഒരു പടത്തിൽ അഭിനയിക്കാൻ വന്നിട്ട് വേറൊരു ഹോട്ടലിൽ കിടക്കേണ്ട ആളെ അദ്ദേഹത്തിന്റെ റൂമിൽ കിടത്തി. 30 ദിവസത്തോളം റൂമിൽ കിടന്നു. എന്നിട്ട് അദ്ദേഹത്തിന് പ്രതിഫലം വരെ കുറച്ചാണ് കൊടുത്തത്. ഇതിനെപ്പറ്റി ചോദിക്കാൻ ചെന്ന ദിലീപിനോട് വളരെ മോശമായിട്ടാണ് അന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സംസാരിച്ചത്. ദിലീപിനോട് ഞാൻ ഒറ്റ കാര്യമാണ് പറഞ്ഞത്, അദ്ദേഹത്തിനോട് ഒരു കാര്യവും മിണ്ടണ്ട. ഇനി അയാൾ ദിലീപിന്റെ ഡേറ്റ് ചോദിച്ചു വിളിക്കും, അന്നേരം എന്നോടൊന്ന് പറയണമെന്നും പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ ഇതേ പ്രൊഡക്ഷൻ കൺട്രോളർ ദിലീപിന്റെ ഡേറ്റ് ചോദിച്ചു വിളിച്ചു. ഉടനെ ദിലീപ് എന്നെ വിളിച്ചിട്ട് അയാൾ ഡേറ്റ് ചോദിച്ചു എന്ന് പറഞ്ഞു. വേറെ ആർക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അയാൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പറഞ്ഞിട്ട് കൊടുക്കണമെന്നും പറഞ്ഞു. ദിലീപിന് കഴിവുണ്ട്. വളരെ മുൻപ് എനിക്കവനെ അറിയാം. എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന കേസായതുകൊണ്ട് നമുക്ക് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും പറയാം, സംഭവിക്കാൻ പാടില്ലാത്ത പല തെറ്റിദ്ധാരണകളും ഇതിന് പിന്നിൽ ഉണ്ടായി എന്ന ഇടവേള ബാബു പറയുന്നു.